നമസ്കാരം. മഹാരാഷ്ട്രയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് കോൺഗ്രസിലും വലിയ പിളർപ്പുണ്ടായി എന്ന് തന്നെയാണ്. അതായത് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് 180 MLA പിന്തുണയാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. ബി ജെ പിയുടെ ഭാഗത്ത് 106 MLAമാരുണ്ട്. വിമത ശിവസേനയുടെ ഭാഗത്ത് 39 MLAമാരുണ്ട്. എന്നാൽ സ്വതന്ത്രന്മാരുടെ എണ്ണം നോക്കിയാൽ പോലും 180 എന്ന സംഖ്യയിലേക്ക് എത്തില്ല. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി പിളരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. മുൻപ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും 7 MLAമാർ കൂറുമാറി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. അതടക്കം 13 MLAമാരെ ബന്ധപ്പെടാൻ ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനും സാധിക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത് ഹൈക്കമാൻഡ് തള്ളിക്കളയുകയായിരുന്നു. അതായത് ഹൈക്കമാൻഡ് പറയുന്നത് 4 MLAമാരെ മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കാതെയുള്ളൂ എന്നതാണ്. എന്നിരുന്നാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണം വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് അതൃപ്തരായ കൂടുതൽ പേർ ബി ജെ പി ക്യാമ്പിലെത്തുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നിയമസഭാ കൌൺസിൽ അംഗത്വത്തിൽ നിന്നും രാജിവെച്ച താക്കറെ ശിവസേന പ്രവർത്തകരെ വൈകാരികമായി ഉണർത്താനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. തീർത്തും വൈകാരികമായി രാജി പ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം സാധാരണക്കാരനായ ശിവസേന പ്രവർത്തകരെ സ്പർശിക്കുന്ന ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ മന്ത്രിമാരിൽ ഇനി മകൻ ആദിത്യ താക്കറെ മാത്രമാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത്. അവശേഷിക്കുന്ന ശിവസേന MLAമാരുമായി ഷിൻഡെ ക്യാമ്പിനെതിരെയുള്ള പോരാട്ടത്തിന് ഉദ്ധവ് താക്കറെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. രാജിവെക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഉദ്ധവ് താക്കറെയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മഹാരാഷ്ട്രയിലെ 2 നഗരസഭകളുടെയും വിമാനത്താവളങ്ങളുടെയും പേരുകൾ മാറ്റാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിലൂടെ ശിവസേന മുന്നോട്ട് വയ്ക്കുന്നത് മണ്ണിന്റെ മക്കൾ വാദത്തിലും ഹിന്ദുത്വ നയത്തിലും താൻ ഉറച്ചു നിൽക്കും എന്ന സന്ദേശമാണ് താക്കറെ നൽകുന്നത്. നിയമസഭയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ നേരത്തെ രാജിവെക്കുക വഴി പാർട്ടി പിളർന്നുവെന്ന ചിത്രം പുറത്തു വരാതിരിക്കാനാണ് ഉദ്ധവ് ശ്രമിച്ചത്. 2.5 വർഷക്കാലം നീണ്ടുനിന്ന മഹാവികാസ് അഗാഡി സഖ്യ സർക്കാരിനാണ് ഇന്നലെ കർട്ടൻ വീണത്. വിശ്വാസ വോട്ടെടുപ്പിന് കാത്തു നിൽക്കാതെ ഉദ്ധവ് രാജിവെച്ചതോടെ ഇനി പന്ത് ബി ജെ പിയുടെ കോർട്ടിലാണ്. വിമതരും സ്വതന്ത്രരും അടക്കമുള്ളവരുടെ പിന്തുണ കാത്തു നിൽക്കുന്ന ഫഡ്നാവിസ് ഗവർണറെ കണ്ട് സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കും. 2 ദിവസത്തിനകം രാജ്ഭവൻ ദർബാർ ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താനാണ് ധാരണ. സത്യപ്രതിജ്ഞാ ദിവസം മുംബൈയിലെത്തിയാൽ മതിയെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഗോവയിലുള്ള ശിവസേന വിമതർക്ക് നൽകിയ നിർദ്ദേശം. ബി ജെ പിയുമായി സഖ്യത്തിലാവുമെങ്കിലും മന്ത്രിസ്ഥാനങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നതേ ഉള്ളൂ എന്ന് ഗോവയിലുള്ള വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.